ചൈനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മുട്ടക്കറിയാണ്. നോക്കാം. ഇതാ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഇതാ ഒരു തേങ്ങയുടെ ഒരു മുറിയുടെ പകുതി, അതായത് മൊത്തം ഒരു തേങ്ങയുടെ കാൽഭാഗം തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരയ്ക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർക്കാം. അത് ഞാൻ ചെറിയ കഷ്ണമാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇത്ര ഒരു മല്ലിയിലും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യമൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതാ നമ്മളെ മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട നമ്മളിവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ മുട്ടയാണ് നമ്മളെടുത്തത്. ഇതൊരു 10 മിനിറ്റ് നേരം ബോയിൽ ചെയ്ത് ഓഫാക്കിയിട്ടാണ്. ഇനി നമുക്കത് തോല് പൊളിച്ചെടുക്കണം. ഇനി നമുക്ക് കറിയുടെ അതൊക്കെ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ട് തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. അതവിടെ വെക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ചീനച്ചട്ടി, ഒരു ചട്ടി, എന്ത് ചട്ടിയാണെങ്കിലും നിങ്ങൾ അത് വെച്ചിട്ട് അതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കഴിയുന്നോ അടി പിടിക്കാത്തൊക്കെ ചട്ടിയാണെങ്കിൽ നല്ലതായിരിക്കും. ഇൻഡാലിയോ നോൺ സ്റ്റിക്കോ ഇരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ചൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി, വലിയ 4 ചുള വെളുത്തുള്ളി ചെറിയ കഷ്ണമാക്കി മുറിച്ച് വെച്ചാണ്. 2 പച്ചമുളക് ഇവിടെ കീറി വെച്ചിട്ടുണ്ട്, നടുക്കൂടി കീറിയെടുത്താണ്. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിൽ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ വെളുത്തുള്ളിൻ്റെ ഒരു പച്ച ചുവ നിൽക്കും, അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഈ കീറിയിട്ട 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാനിവിടെ ചെറിയ കഷ്ണമാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 ചെറിയ സവാളയാണ് എടുത്തത്. അത് ഞാനിവിടെ ചെറിയ കഷ്ണമാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി കുറച്ചൊന്ന് വഴണ്ടതിന് ശേഷം ഈ സവാളയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. കുറച്ചൊക്കെ ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ സവാള 2 എണ്ണമാണ് എടുത്തത്. ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതാണ് നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഞാൻ ഇങ്ങനെ വഴറ്റിയെടുത്തതാണ്. ഒരുപാട് തീ അങ്ങോട്ട് കൂട്ടണ്ട, കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വഴറ്റിയെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിലരൊന്നും മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല, കാരണം മുട്ടക്കറിക്ക് നല്ലൊരു റെഡ് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയും ചേർത്തു. പിന്നെ മല്ലിപ്പൊടി ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. ചിലർ മുട്ടക്കറിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല, കൂടുതൽ ചേർക്കും ചിലർ, അങ്ങനെയൊക്കെയാണ്. ഞാനിപ്പോൾ 1 സ്പൂണ് ഇവിടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ നാടൻ ആയിട്ടുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കുന്ന, മുട്ടക്കറി തന്നെ പലതരത്തിലുണ്ടാക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ടും തേങ്ങ അരക്കാണ്ടും ഒക്കെ തന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ മസാലയൊന്ന് ഇതിലൊന്ന് വഴണ്ട് വരട്ടെ. ഈ എണ്ണയിൽ പച്ച ചൊവയങ്ങ് മാറും. വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ എന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇതൊരു ചെറിയ 3 തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി. ഞാൻ ഒരു തക്കാളി 4 കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. അതും ഇതിനോടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് തക്കാളി നന്നായിട്ട് വെന്ത് വരട്ടെ. കുറച്ച് നേരം ഇത് അടച്ച് വെക്കുക, ഒരു 5 മിനിറ്റ് നേരം. അപ്പോഴേക്കും നമുക്ക് മുട്ടയൊക്കെ പൊളിച്ച് വെച്ച് വരാം. ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളിവിടെ ഇതാ മുട്ട തോല് പൊളിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ 10 മിനിറ്റ് പുഴുങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ടതാണ്. അതുകൊണ്ട് തീരെ നമുക്ക് പൊട്ടി പോകാണ്ട് പൊളിച്ചെടുക്കാനായിട്ടുണ്ട്. അത് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് മിക്സ് ആക്കണം. എന്നിട്ട് നന്നായിട്ട് 1-5 മിനിറ്റ് നേരം തിളയ്ക്കണം. ഇതാ നമ്മൾ 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് തിളപ്പിച്ചതാണ് തേങ്ങ ഒഴിച്ചതിന് ശേഷം. കാരണം നമ്മൾ തേങ്ങ അരയ്ക്കും അതിൽ മല്ലിയിലയൊക്കെ ചേർത്തിട്ടുണ്ട്. ആ മല്ലിയിലേൻ്റെ ഒക്കെ പച്ച ചൊവയൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഈ തേങ്ങ ഈ മസാലയും ഉള്ളിയെല്ലാം കൂടി ചേർന്ന് ഒന്നിച്ചൊന്ന് തിളച്ചതാണ്.
ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയെടുത്ത മുട്ടയാണിത്. തോല് പോക്കിയിട്ട് ഒന്ന് വരിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ഇതിൽ കെടുത്താൽ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കിയാൽ മനസ്സിലാവും. കാരണം അതിൻ്റെ ഉള്ളിലേക്കും കുറച്ച് മസാല പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഇനി ഒരു മിനിറ്റ് നേരം ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫാക്കാം. പിന്നെ ഒന്ന് വറുത്തിടാം, വേണമെങ്കിൽ കടുക് പൊട്ടിച്ചിട്ടിടാം. ഇതാ നല്ല കട്ടിയുള്ള കറി ആയിട്ടുണ്ട്. ഇത് തേങ്ങ അരച്ചുകൊണ്ടാണ്, നമ്മൾ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചുകൊണ്ടാണ് നല്ല കട്ടിയുള്ള കറി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാനേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക മുട്ടക്കറിക്ക്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങി. അന്നേരം കുറച്ച് ബേക്കോട്ട് നിന്നിരുമ്പോൾ 2 വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 വണ്ട് കറിവേപ്പില. ഇത് നമ്മൾ കറിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കണ്ടോ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കറി. ഇതൊരു നാടൻ കറിയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ.